നമസ്കാരം. കോട്ടൺ ഹിൽ സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച നടന്ന റാഗിംഗ് പരാതി വിവാദമായി മാറുകയാണ്. യു പി വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾ റാഗ് ചെയ്ത സംഭവം വിവാദമായതോടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായ വിൻസെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നുവരുന്നത്. കോട്ടൺ ഹിൽ സ്കൂളിലെ ഹെഡ്മാസ്റ്ററായ വിൻസെന്റ് കോവിഡ് കാലത്ത് ചാരായ കേസിലെ റിമാൻഡ് പ്രതിയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മുന്നിലുണ്ടെന്നും ചാരായ കേസ് സസ്പെൻഷനിലായിരുന്നുവെന്നുമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. 2020 ചാരായം കടത്തിയ കേസിൽ പോലീസ് പുറത്തുവിട്ട ഫോട്ടോയടക്കമാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കെ എസ് ടി ഐ നേതാവായ വിൻസെന്റിന്റെ കേസിൽ അധികൃതർ കണ്ണടച്ചതിനാലാണ് സസ്പെൻഷന് ശേഷം കോട്ടൺ ഹിൽ പോലുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്കൂളിൽ ഹെഡ്മാസ്റ്ററായി എത്താൻ കഴിഞ്ഞതെന്നായി ആരോപണവും ഉയരുന്നുണ്ട്. അതേസമയം കുട്ടികൾക്കെതിരെ അതിക്രമം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പ്രതിഷേധം തുടരുന്നതിനിടയിൽ അതിക്രമത്തിന് ഇരയായ കുട്ടിയുടെ പേരടക്കം ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് സ്കൂൾ വികസന സമിതി ചെയർമാനും CPM നേതാവുമായ പ്രദീപ് രംഗത്തെത്തിയിരുന്നു. കുട്ടിയുടെ പേര് പുറത്തുവിട്ട് സ്കൂൾ മാനേജ്മെന്റ് തന്നെ നിയമത്തിന്റെ നഗ്നമായ ലംഘനം നടത്തിയതായി രക്ഷകർത്താക്കൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധവുമായി സ്കൂളിലെത്തി രക്ഷിതാക്കളോട് സംഭവത്തെക്കുറിച്ച് തിരക്കാൻ പ്രധാന അധ്യാപകൻ തയ്യാറായില്ലെന്നും സ്കൂളിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണെന്ന തരത്തിൽ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഹെഡ്മാസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അവർ ആരോപിച്ചു. റാഗിംഗ് വാർത്ത പുറത്തു വന്നതോടെ നിരവധി കുട്ടികളുടെ രക്ഷിതാക്കളാണ് സമാനമായ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പുറത്തുപോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് സ്കൂളിൽ നിന്നും TC വാങ്ങിയ കുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തി. സ്കൂൾ വിട്ടുവന്ന മകൾ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്നും ചോദിച്ചപ്പോൾ ബീഡ് വലിപ്പിച്ചു എന്നുമായിരുന്നു മറുപടി. കൂട്ടുകാരുടെ ബാഗിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് കിട്ടിയെന്നും ഇളയ മകളെ ബാത്റൂമിൽ കൊണ്ടുപോയി ഡ്രസ്സിലൂടെ ശരീരത്തെ സ്പർശിക്കുമെന്നും കുട്ടി പറഞ്ഞതായി ആ അമ്മ വ്യക്തമാക്കി. സ്കൂളിന്റെ കാതലായ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാതെ ഹെഡ്മാസ്റ്ററുടെ ഭാഗത്ത് നിന്നുമുണ്ടായ വീഴ്ചയാണ് സ്കൂളിനെ ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും രക്ഷകർത്താക്കൾ പ്രതികരിച്ചു. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് റിപ്പോർട്ട് തേടിയെങ്കിലും ചെറിയ വിഷയങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് സ്കൂൾ വികസന സമിതിയുടെ നിലപാടിനെ സാധൂകരിക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രിയും കൈക്കൊണ്ടത്. തങ്ങളുടെ പരാതികൾ സ്കൂളിനെ തകർക്കാനുള്ള ശ്രമമായി കാണാതെ കുറ്റക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളാനും വിദ്യാർത്ഥികൾക്ക് നിർഭയമായി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നുമാണ് രക്ഷിതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മൂത്രപ്പുരയിലേക്ക് പോയ കുട്ടികളെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. കൈഞ്ഞൻപ് മുറിക്കുമെന്നും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളിയിടുമെന്നും മുതിർന്ന വിദ്യാർത്ഥിനികൾ പറഞ്ഞതായി റാഗിങ്ങിന് ഇരയായ കുട്ടികൾ പരാതിയിൽ പറയുന്നുണ്ട്. പുതിയ ബ്ലോക്കിലെ മൂത്രപ്പുര ഉപയോഗിക്കാനെത്തുന്ന UP സ്കൂൾ കുട്ടികളെ മുതിർന്ന കുട്ടികൾ ഭീഷണിപ്പെടുത്തുന്നതായി നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു. എന്നാൽ പുറത്തുനിന്നെത്തിയ സംഘമാണോ ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിലെന്ന് ചില രക്ഷിതാക്കൾക്ക് സംശയവുമുണ്ട്. സ്കൂൾ ഗേറ്റിന്റെ ചുറ്റുമതിലും CCTV ക്യാമറകൾ ഇല്ലാത്ത അടക്കമുള്ള സുരക്ഷാ വീഴ്ചയും രക്ഷിതാക്കൾ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ആരോപണ വിധേയരായ കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ളവരായതിനാൽ കേസെടുക്കാൻ നിയമപരമായി കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസിനടക്കം പരാതി നൽകി 6 ദിവസം പിന്നിട്ടിട്ടും ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ കണ്ടെത്താനോ ആക്രമിക്കപ്പെട്ട കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനോ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അതേസമയം ഈ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ സ്കൂളിന് മുന്നിൽ ഇന്നും രക്ഷിതാക്കളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. കുറ്റക്കാരെ കണ്ടെത്തി നടപടി എടുത്തില്ലെങ്കിൽ ഹെഡ്മാസ്റ്ററെ സ്കൂൾ വിട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് രക്ഷിതാക്കൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് സ്കൂൾ പരിസരത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയും ഇന്ന് കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുന്നുണ്ട്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന കേരള പോലീസിന്റെ കൂട്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നിവിടെ എത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.